എച്ചമ്മൊക്കെ വരും, ഞങ്ങള് വീട്ടിൽ കോൾ ചെയ്യും കേട്ടോ, അത് നോക്കാം. മീറ്റിങ്ങിന് വരാൻ പറയൂ 2:30 കേട്ടോ. എച്ച് എം പി ടി എ പ്രസിഡന്റ് വേണം. കൽപ്പറ്റ പിന്നെ പാമ്പ് കടിയേറ്റ് പെൺകുട്ടി മരിച്ച വയനാട് സർവജല ബത്തേരി സർവജന സ്കൂളിൽ ജില്ലാ ജഡ്ജി സന്ദർശനം നടത്തുകയാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് ഇതൊരു കേരള സമൂഹം ഏറ്റെടുത്തൊരു പ്രശ്നമാണിത്. ഇത് അബ്ദുല്ല അസീസ് എന്ന അഡ്വക്കേറ്റിന്റെ മകളുടെ ഇഷ്യൂ അല്ലത്, ഇത് നമ്മുടെ എല്ലാം മകളാണ് മരിച്ചിരിക്കുന്നത്. അതിയായ ദുഃഖം നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്നു. അതോടൊപ്പം ദുഃഖിച്ചിരിക്കുക എന്നുള്ളതല്ല, ഫ്യൂച്ചർ റെമേഡിയൽ ആക്ഷൻസ് വേണം. അത് ഗവൺമെന്റ് ലെവലിൽ എടുത്തിട്ടുണ്ട്, ഞാൻ അറിയുന്നു. ഒന്ന് രണ്ട് കമ്മിറ്റികളൊക്കെ ഇപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനൊക്കെ ഓൾറെഡി ഇതിൽ ഓർഗനൈസൻസ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ DLSA കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക്, ജില്ലാ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ഹൈ ലെവൽ മീറ്റിംഗ് ഓണറബിൾ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞതനുസരിച്ച് തന്നെ ഞങ്ങൾ കൂടുന്നുണ്ട്. അതിന് ഉടനെ ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളാൽ ചെയ്യുന്ന പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും. പിന്നെ ഇതിന് ഇപ്പോൾ കാണുന്നത് വളരെ പരിതാപകരമായ സ്ഥിതിയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, അതിപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. ഇത് ഇപ്പോൾ എല്ലാ ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത് ഇനി ആവർത്തിക്കരുത് ആവർത്തിക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇത് ഞങ്ങളിതൊരു വളരെ സീരിയസ് ആയിട്ട് എടുക്കും. ഇതിൽ ഈ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അതാണ് പറയാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞങ്ങളൊക്കെ കോഴിക്കോടാണ് എൻ്റെ വീട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പ്രൈവറ്റ് സ്കൂൾസ് പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സുവർണ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇത് അതിൻ്റെ ഒരു ഐലി കോൺട്രാഡിക്ടറി ആയിട്ടില്ല. എസ്പെഷ്യലി കൽപ്പറ്റ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ജില്ലയിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇതൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യും. തുടർ നടപടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് ലെവലിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ആ നടപടി ശക്തമായ ആക്ഷൻ ഗവൺമെന്റ് ലെവലിൽ എടുക്കുന്നുണ്ട്. അത് പല കമ്മീഷനും നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഒക്കെ നടപടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്കുള്ള നടപടികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നാമതിപ്പോൾ ഈ കുടുംബത്തിന് വേണ്ട കോമ്പൻസേഷൻ ഇങ്ങനെയൊക്കെ സ്കീംസ് ഉണ്ട്. അത് പ്രകാരം അത് കോമ്പൻസേഷൻ അത് പേഴ്സണലാണ്, അതുകൊണ്ട് ഇതൊരു ഇഷ്യൂ തീരുന്നില്ല. പിന്നെ നമ്മൾ ഇത് റിക്കർ ചെയ്യാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അത് ലീഗലായിട്ട് ചെയ്തിരിക്കും. അതൊക്കെ ബാത്റൂമിൻ്റെ ബാധ്യത അതൊക്കെ ഉടനെ മെഷേഴ്സ് ഉണ്ടാവും, അതൊന്നും യാതൊരു സംശയവുമില്ല. ഇതിനുള്ള ഈ ആരൊക്കെയാണോ അതിന് ഈ ഉത്തരവാദിത്തമുള്ള ഈ അപ്കീപ്പ് ആസ് പെർ റൂൾസ് ഇൻസ്പെക്ഷൻ നടത്തേണ്ടതുണ്ടല്ലോ, അത് ചെയ്യാത്തവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയും ഇതിൻ്റെ ഫലത്തിൽ ഉണ്ടാവുന്നതാണ്. ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകും. ക്രിമിനൽ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് അറിയാലോ, അത് നമ്മൾ ഇപ്പോൾ അതൊരു പേഴ്സണൽ കാര്യങ്ങളാണ്. അത് നമ്മൾ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ എടുക്കേണ്ട അവസ്ഥ വന്നാൽ പോലീസ് ചെയ്യും കേട്ടോ. അത് നമ്മളൊന്നും കമ്മിറ്റ് ചെയ്ത് പറയാൻ പാടില്ല, കാരണം ആ അവസ്ഥയിൽ നമ്മളത് കേട്ടോ ക്രിമിനൽ എടുക്കുക എടുക്കേണ്ടത് എന്നുള്ളതല്ല, അത് വേറൊരു വിഷയമാണ്. ആ നടപടികളെല്ലാം തന്നെ ഞാൻ ഇൻഷുർ ചെയ്യുന്നു. കാരണം ഇതിലിപ്പോൾ നമ്മളിപ്പോൾ പ്രൈമറി ഫേസി വീഴ്ച കാണുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇതിപ്പോൾ സ്കൂൾ അധികൃതർ AEO DEO ഇവരൊക്കെ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തേണ്ടതുണ്ട്. അതുണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കണ്ടപ്പോൾ പ്രൈമറി ഫേസി എല്ലാവർക്കും ബോധ്യമായ കാര്യം, ആ ആംഗിളിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രോബ് ഉണ്ടാവും, അതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കും, അതിൻ്റെ ആക്ഷൻ ഉണ്ടാവും എന്ന് മാത്രം. തീർച്ചയായിട്ടും ഞാനതായും വാണ്ട് ടു ഫയൽ റിപ്പോർട്ട്. ഓണറബിൾ ഹൈക്കോടതി ജഡ്ജിനെ വിളിച്ചിരുന്നു, അപ്പോൾ അനുസരിച്ച് അതിൻ്റെ നടപടികൾ ശക്തമായിട്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഹൈ ലെവൽ മീറ്റിംഗ് കൂടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മീറ്റിങ്ങിൻ്റെ ഫലമായിട്ട് റിപ്പോർട്ട് ചെയ്യും, അതിൻ്റെ നടപടി ഉണ്ടാവും. ഫിറ്റ്നസ് അതിൻ്റെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫിറ്റ്നസിൻ്റെ കാര്യം എങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ഏത് ക്രൈറ്റീരിയയാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള ആ പ്രോബും ഞങ്ങൾ നടത്തും. അപകടം സംഭവിച്ചു തീർച്ചയായും പരിശോധിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോ ഞങ്ങൾ വന്നു, ഞങ്ങളിപ്പം അറിഞ്ഞ ഉടനെ സ്പോട്ടിൽ വന്നു. ഇന്ന് നടത്തുന്ന മീറ്റിംഗ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സോഷ്യലായിട്ടുള്ള ഈ സംഗതി ഏറ്റെടുത്തു പറഞ്ഞല്ലോ, അതിലെ ഒരു നമ്മുടെ ഒരു വെറുതെ ദുഃഖത്തിൽ പങ്കുചേരലല്ല, ഇതിന്റെ റിമീഡിയൽ മെഷേഴ്സ് ഒന്ന് ഫസ്റ്റ് ഫ്യൂച്ചറിലുള്ള. രണ്ടാമത്തെ കാര്യം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, ഈ ദുരവസ്ഥ ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കും ചെയ്യും. ഈ രണ്ടൊരു ടു ഫോൾഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആരൊക്കെ അതിൽ വീഴ്ച വരുത്തി എന്നുള്ളത് ഒരു പൈമ പൈസ ഫൈൻഡിങ്ങും കൂടി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഫ്യൂച്ചറിലൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടാവിക്കട്ടെ വെറുതെ പ്രാർത്ഥനയല്ല, അതിന് ശക്തമായ നടപടി ഞങ്ങൾ എടുക്കുന്നതാണ്. ഇവിടെ ഈ സ്കൂളിൽ മാത്രമല്ല, ഇവിടെ അങ്ങോട്ട് ഒരു സ്കൂളും കേരളത്തിൽ, ഇത് കേരളത്തിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ഇത് നമ്മളൊരു ചെറിയൊരു ഒരു ഫാമിലി പ്രോബ്ലം അല്ല. ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു, അബ്ദുല്ല അസീസ് അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ പോയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അഭിഭാഷകനാണ്, സംസാരിച്ചു. അവർ ദുഃഖിതരാണ്, അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി തന്നെ കേരളം മുഴുവൻ ഉണ്ടെന്നുള്ള അവർക്കും അറിയാം, പക്ഷെ അതിൽ അവസാനിക്കുന്നില്ല. ഞങ്ങൾ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ പറയുന്നത് കൂടുതൽ ഉണ്ടാവരുത് അങ്ങനെയല്ല, ഇത് ഇതിൽ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നത്. ഈ ദുരവസ്ഥ എവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്.
ഞങ്ങളുടെ ആഗ്രഹം അതിനുള്ളതായിട്ടുള്ള അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്നിപ്പോ ഹൈ ലെവൽ മറ്റേ എസ് പി ഡിസ്ട്രിക്ട് കളക്ടർ അങ്ങനെ തുടങ്ങിയ എല്ലാ ഡിഇഒ പിന്നെ അതിന്റെ ഹൈ ലെവൽ മീറ്റിംഗ് തന്നെയാണ് ഡിസ്കസ് ചെയ്യും. അതിൽ ഞങ്ങൾ ആരാ ഇതുവരെ ഉണ്ടായ ദുരവസ്ഥയ്ക്ക് പിന്നിൽ ആരാണെന്നുള്ളതിന്റെ ഒരു ഫൈൻഡിങ്ങും ഉണ്ടാവും, എന്നിട്ട് അതിന് റിപ്പോർട്ട് ചെയ്യും, അങ്ങനെയുള്ള ആക്ഷൻ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ ജഡ്ജി അവിടെ സർവജന സ്കൂളിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പ്രാഥമികമായി തന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ വലിയ വീഴ്ചയാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും, മുകളിലേക്ക് വേണ്ട നടപടികളുണ്ടാകും. ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ട് സമഗ്രമായിരിക്കും. ഈ കാര്യങ്ങളുടെ വീഴ്ച എന്തായാലും പ്രാഥമികമായി തന്നെയും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.